डियर स्टूडेंट्स गुड मॉर्निंग കഴിഞ്ഞ ക്ലാസ്സിൽ സാർ പറഞ്ഞ വർക്കുകളെല്ലാം നിങ്ങൾ ചെയ്തെന്ന് കരുതുന്നു ഇത്തവണ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്രൂട്ട്സ് എന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ മാംഗോ ഉണ്ട് ആപ്പിൾ ഉണ്ട് ബനാന ഉണ്ട് അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട രണ്ട് വർക്കുകൾ നിങ്ങൾ ചെയ്യണം അപ്പോൾ അത് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വർക്കുകൾ അതുപോലെ ഇത് വാട്ടർ കളറാണ് ഇതിൻ്റെ മീഡിയം ഇത് ഉപയോഗിച്ചിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ മാംഗോ ഓരോ ചിത്രത്തിനും ഓരോന്നിൻ്റെതായ ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ ഹിസ്റ്ററി ഇപ്പോൾ മാംഗോ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് മാംഗോയുടെ ഹിസ്റ്ററി നിൽക്കുമ്പോൾ പഴങ്ങളുടെ രാജാവ് എന്നാണ് മാങ്ങയെ അറിയപ്പെടുന്നത് അത് പഴുത്ത മാങ്ങ അപ്പോൾ നമുക്കതിനെക്കുറിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പലതരം മാങ്ങയുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ചരിത്രത്തിലൊന്നും കടക്കുന്നില്ല വർക്കുകളാണ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഡ്രോയിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡ്രോയിങ് ഇതുപോലെ വരയ്ക്കണം നമ്മുടെ പ്ലെയിൻ ബുക്കിനകത്ത് നിങ്ങൾ പ്ലെയിൻ ബുക്കിനകത്ത് വരച്ചതിന് ശേഷം ഇവിടെ കാണിച്ചേക്കുന്ന പോലെ ഇത് റബ് ചെയ്ത് കളയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട് ഈ വര കാണാൻ പാടില്ല ഈ പാട് വരച്ചതിൻ്റെ പാട് മാത്രമേ നമുക്ക് കാണാവുള്ളൂ ബാക്കിയെല്ലാം റബ് ചെയ്ത് കളയണം പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ഓൾറെഡി എന്നിട്ട് എന്ത് ചെയ്യണം ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെ ഓറഞ്ച് ടോണാണ് ഈ ലൈറ്റായിട്ട് വെള്ളം കൂട്ടി ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോലെ വൈറ്റ് കണ്ട ഹൈലൈറ്റാണിത് ഈ വൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ വൈറ്റായിട്ട് തന്നെ ഇടുക ഇതുപോലെ ലൈറ്റായിട്ട് ഇവിടെ കൊടുക്കുക അതിനുശേഷം യെല്ലോ കൊടുക്കണം പിന്നീട് എങ്ങനെയാണ് ഈ യെല്ലോയുടെ കൂടെ തന്നെ ഓറഞ്ചും അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ റെഡ് കളർ അപ്ലൈ ചെയ്താൽ മതി അതിനുശേഷം അത് നിർത്തുക രണ്ടാം ഘട്ടം ഇത് ഉണങ്ങുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിന് ശേഷം വീണ്ടും എങ്ങനെയാണ് വീണ്ടും നമ്മൾ അടുത്ത റെഡ് ഇവിടെ ഉപയോഗിക്കണം ഈ റെഡ് കാണുന്ന ഭാഗങ്ങളെല്ലാം റെഡ് കളർ ആ സ്റ്റൈലിൽ തന്നെ ഉപയോഗിക്കുക ഇവിടെ ഗ്രീൻ അല്പം ഉപയോഗിക്കുക ഇവിടെ വീണ്ടും റെഡ് ഉപയോഗിക്കുക എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ യെല്ലോ ഉപയോഗിക്കണം അതുപോലെ ഇവിടെ വെള്ള കുറച്ച് ഭാഗങ്ങൾ ഇട്ടേക്കണം ഇവിടെ ഗ്രീനും ഉപയോഗിക്കണം ഓക്കെ ദെൻ മൂന്നാമത്തെ സ്റ്റേജ് ത്രീ സ്റ്റേജ് വരുമ്പോൾ എങ്ങനെയാണ് വീണ്ടും ഗ്രീൻ വേണ്ട ഭാഗങ്ങൾ ഇവിടെ ഗ്രീൻ അല്പം ഇട്ടിട്ടുണ്ട് ഗ്രീൻ ഭാഗങ്ങളുടെ ഭാഗങ്ങൾ വീണ്ടും ഗ്രീൻ ചേർക്കുക ഇവിടെയും കൂടെ അല്പം റെഡ് അപ്ലൈ ചെയ്യുക റെഡ് വേണ്ട ഭാഗങ്ങൾ ഇവിടെ വീണ്ടും ഗ്രീൻ അപ്ലൈ ചെയ്യുക വീണ്ടും യെല്ലോ വേണ്ട ഭാഗങ്ങൾ യെല്ലോ അപ്ലൈ ചെയ്യുക ഇവിടെ കുറച്ച് വൈറ്റ് കിടപ്പുണ്ട് അത് വൈറ്റായിട്ട് തന്നെ ഇടുക ഇവിടെ എന്താണ് വീണ്ടും റെഡ് അപ്ലൈ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് കൂടെ അല്പം കൂടെ യെല്ലോ ഇതിനകത്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്ത് നിൽക്കണം ഓക്കെ ഇതുപോലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആപ്പിളിൻ്റെ റൂട്ട് ആപ്പിൾ ഇതുപോലെ തന്നെ വരയ്ക്കുക ഔട്ട്ലൈൻ ഇടുക പ്ലെയിൻ ബുക്കിനകത്ത് അതുപോലെ എന്ത് ചെയ്യണം ആദ്യം ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ലൈറ്റായിട്ടാണ് റെഡ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ഹൈലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ അവിടെ വെള്ള തന്നെ ഇടുക അതുകൊണ്ട് ഇവിടെ ഇച്ചിരി വെള്ള ഭാഗങ്ങളുണ്ട് വെള്ള തന്നെ ഇടുക ഇവിടെ സെൻറ്റർ ഭാഗത്തും വെള്ള തന്നെ ഇടുക ബാക്കി ലൈറ്റായിട്ട് ഉപയോഗിക്കുക അത് ഉണങ്ങി വരുമ്പം വീണ്ടും റെഡ് അപ്ലൈ ചെയ്യണം റെഡ് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ അല്പം യെല്ലോയും കൂടെ അപ്ലൈ ചെയ്യണം അതുപോലെ പ്യുവർ വൈറ്റായിട്ടുള്ള ഭാഗങ്ങളിൽ വെള്ള തന്നെ ഇടുക അതിനുശേഷം അത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് വീണ്ടും അപ്ലൈ ചെയ്യണം ഇവിടെ ഒരു ഭാഗങ്ങളിൽ റെഡ് അപ്ലൈ ചെയ്യണം അല്പം കൂടെ റെഡിൻ്റെ കൂടെ അല്പം കൂടെ ഇച്ചിരി കാഠിന്യം കൂട്ടി ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് ഈ രീതി റെഡ് അപ്ലൈ ചെയ്യണം ഇവിടെ വൈറ്റായിട്ട് പ്യുവർ ഭാഗങ്ങളിൽ ഇടണം ഇവിടെ റെഡ് അപ്ലൈ ചെയ്യണം ഇവിടെ ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി റെഡ് അപ്ലൈ ചെയ്യണം ഇവിടെ യെല്ലോയും ആദ്യം യെല്ലോ കുറച്ച് ഭാഗങ്ങൾ ഇടണം പിന്നെ ലൈറ്റായിട്ട് ഗ്രീൻ ഇടണം വീണ്ടും യെല്ലോ ഇടണം ഗ്രീൻ ഇടണം അങ്ങനെ അതിൻ്റെ റിസൾട്ട് ഇടും ഇത് തന്നെയാണ് ഇവിടെ ബനാനയ്ക്കും ചെയ്യേണ്ടത് ബനാനയ്ക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഡ്രോയിങ് ചെയ്യുക ഡ്രോയിങ് ചെയ്തതിന് ശേഷം ഹൈലൈറ്റായിട്ട് എന്ന് വെച്ചാൽ വെള്ള വേണ്ട ഭാഗങ്ങൾ വെള്ളയായിട്ട് തന്നെ ഇടുക ബാക്കിയുള്ള ഭാഗങ്ങൾ യെല്ലോ അപ്ലൈ ചെയ്യുക ആ യെല്ലോ ഉണങ്ങി വരുമ്പോഴത്തേക്ക് അപ്പം ബ്രൗണും കൂടെ അപ്ലൈ ചെയ്യണം ഗ്രീൻ വേണ്ട ഭാഗങ്ങൾ ലൈറ്റായിട്ട് ഗ്രീൻ ഇതേ തരത്തിൽ തന്നെ ഈ റിസൾട്ട് പോലെ തന്നെ ഇവിടെ ചെയ്യുക ഇത് മൂന്ന് ആവർത്തി ഇങ്ങനെ ലൈറ്റായിട്ട് ചെയ്യുക അത് ഉണങ്ങി വരുമ്പോൾ വീണ്ടും കളർ അപ്ലൈ ചെയ്യണം അതേ കളർ തന്നെ വെള്ളം കുറച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്യണം അങ്ങനെ മൂന്ന് ആവർത്തി ചെയ്യുമ്പോൾ ഇതേ റിസൾട്ട് നമുക്ക് ഇതിൽ ലഭിക്കും ഇതേ റിസൾട്ട് തന്നെ ഇതിലും ലഭിക്കും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഇത് ഇതുപോലെ വർക്കുകൾ നിങ്ങൾ ചെയ്യുക അത് സാറിന് സെൻഡ് ചെയ്യുക ഓക്കെ താങ്ക് യു